ക്യാമറ പുരപ്പുറത്ത് ഉണങ്ങാനിട്ടോ അല്ല അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക റോഡിലൂടെ ചീരിപ്പായുന്ന മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും വാഹനങ്ങൾ ഗതാഗത നിയമങ്ങൾ കാറ്റിൽ പറത്താൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി കാൽനട യാത്രക്കാരെ ഇടിച്ചു വീഴ്ത്തിയും മറ്റു വാഹനങ്ങളെ കണ്ടില്ലെന്ന് നടിച്ചും ഇവരുടെ വാഹനങ്ങൾ ചീരിപ്പായുമ്പോൾ നാട്ടിലെ നിയമമൊന്നും ഇവർക്ക് ബാധകമല്ലേ എന്ന ചോദ്യം ജനമനസ്സുകളിൽ ഉയരുക സ്വാഭാവികം എന്നാൽ ഇത് കേവലം ഒരു ചോദ്യം മാത്രമായി അവശേഷിക്കുന്നു എന്നതാണ് വലിയ സത്യം ഇന്നലെ തലസ്ഥാനത്ത് മോഡൽ സ്കൂൾ ജംഗ്ഷനിൽ റെഡ് സിഗ്നൽ തെളിഞ്ഞിട്ടും നിർത്താതെ പോകുന്ന മന്ത്രിയുടെ കാറും പോലീസിന്റെ പൈലറ്റ് വാഹനവും ദൃശ്യങ്ങളിൽ കാണാം സിഗ്നൽ കാത്ത് മറ്റു വാഹനങ്ങളെല്ലാം നിരയായി കിടക്കുമ്പോഴാണ് കേരള സ്റ്റേറ്റ് മുപ്പത്തിരണ്ട് എന്ന വാഹനത്തിൽ മന്ത്രിയും മുൻപിൽ പൈലറ്റ് വാഹനവും ചീറിപ്പാഞ്ഞു പോകുന്നത് പൊതുജനങ്ങൾക്ക് മാതൃകയാകേണ്ടവർ തന്നെ നിയമലംഘകരാകുമ്പോൾ നിയമം നടപ്പിലാക്കേണ്ടവർ അത് കാണാതെ പോകുന്നു അല്ലെങ്കിൽ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്നു അമിത വേഗത മന്ത്രിവാഹനങ്ങളുടെ മുഖമുദ്രയായി മാറുമ്പോൾ സാധാരണക്കാരെ കൊടുക്കുന്ന റോഡിലെ ക്യാമറകൾ കണ്ണടയ്ക്കുകയാണ് പതിവ് മന്ത്രിമാരുടെ വാഹനങ്ങൾക്കും പൈലറ്റ് വാഹനങ്ങൾക്കും റോഡിലെ സിഗ്നലുകളൊക്കെ നോക്കുകുത്തികളാണ് അമിത വേഗത്തിൽ സിഗ്നലുകളിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്ന ഇവരുടെ വാഹനങ്ങൾക്ക് മുൻപിൽ ചെന്നുപെട്ടാൽ കഥ കഴിഞ്ഞതു തന്നെ ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്നവരെ പിടികൂടാൻ സംസ്ഥാനത്തുടനീളം എ ഇ ക്യാമറകൾ സജ്ജമാക്കിയിട്ടും മന്ത്രിമാർ ഉൾപ്പെടുന്ന പ്രമുഖർക്ക് പിഴയില്ല അഥവാ ഇനി നിയമം കർക്കശമാക്കിയാൽ ഏറ്റവും കൂടുതൽ പിഴ ഒടുക്കേണ്ടി വരുന്നതും ഇവരായിരിക്കും ചെറിയ നിയമലംഘനങ്ങൾക്ക് പോലും പാവപ്പെട്ടവനെ പിഴിയുന്ന സർക്കാരാണ് വലിയ നിയമലംഘനങ്ങൾ നടത്തുന്ന മന്ത്രിമാരെ പിന്താങ്ങുന്നത് വർഷങ്ങളായി മാറിവരുന്ന സർക്കാരുകൾ ഗതാഗത നിയമങ്ങളിൽ പരിഷ്കാരങ്ങൾ വരുത്തിയെങ്കിലും എല്ലാം ജനങ്ങളെ ദ്രോഹിക്കാൻ മാത്രമാണ് മന്ത്രി ഏമാന്മാർക്കോ ജനപ്രതിനിധികൾക്കോ ഇതിനൊക്കെ പുല്ലുവിലയാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ്